ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ആ ഹാപ്പിനെസ്സസ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു കുക്കിംഗ് എക്സ്പീരിമെൻ്റ് ആണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത റെസിപ്പിയാണിത്, മധൂത് ബിരിയാണി അല്ലെങ്കിൽ മധൂത് റൈസ് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫേമസ് അല്ല, പക്ഷേ അറേബ്യൻ കൺട്രീസിലൊക്കെ ഇത് അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ മന്തി കപ്സ ആ ഒരു ഗ്യാങ്ങിൽ പെട്ടതാണ്, പക്ഷെ അതിനെയൊക്കെ കാട്ടിലും ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം സക്സസ് ആവോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാച്ച് ടിൽ ദ എൻഡ്. ആദ്യം നമുക്ക് മധൂത് ബിരിയാണിക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇതങ്ങനെ മസാല റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ഏലയ്ക്ക, 3 വലിയ കറുവപ്പട്ട, 1 ടീസ്പൂൺ ജീരകം, നമ്മുടെ സാധാരണ ചെറുജീരകം. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. ലോ ഫ്ലെയിമിലാണ് ഞാനിവിടെ മസാല വറുത്തെടുക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മസാല റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഒന്ന് ചെറുതായിട്ട് നാറിക്കഴിയുമ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. അത് ഒരു കളറുകൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഇളക്കി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇതാണ് പൊടിച്ചെടുത്ത മധൂത് മസാല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 സവാള അരിഞ്ഞത്, 2 തക്കാളി പേസ്റ്റ് ആക്കിയത്, അത് വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് 3 കപ്പ് ബസ്മതി റൈസ് ഉണ്ട്, 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണിത്. പിന്നെ 1/7 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ ബേ ലീവ്സ്, 4 ഏലയ്ക്ക, 5/6 ഗ്രാമ്പൂ, 1 പീസ് പട്ട, പിന്നെ ഇത് ഡ്രൈഡ് ലെമൺ ആണ്, ബ്ലാക്ക് ലെമൺ എന്നൊക്കെ പറയും, പിന്നെ 1 കുറച്ച് കുരുമുളക്, പിന്നെ ചിക്കൻ. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഒരു കുക്കറിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നല്ലോണം വാടണം, ഒരുപാട് വാടണ്ട, എന്നാലും ഒന്ന് ഒരു പകുതി വഴണം, കാരണം നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണ്. നമുക്ക് ഇതിലായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ബാക്കിയുള്ള സ്പൈസസ്, ഹോൾ സ്പൈസസ് എല്ലാം കൂടെ ഇട്ട് അതും ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ ഒന്ന് അഴറ്റിയെടുക്കണം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മധൂത് പൗഡർ 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ബാക്കി പൗഡർ നമുക്ക് പിന്നത്തേക്ക് യൂസിന് വേണ്ടി എടുത്ത് വെക്കാട്ടോ. ഇവിടെ ഒരു 3 കപ്പ് റൈസിനുള്ള പൊടിയാണ് ഞാനീ പറയുന്നത്. ഇനി നമുക്ക് ബാക്കി പച്ചമുളകും കൂടി ഇട്ട് വഴറ്റാം. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ആ മസാലയിൽ ചിക്കൻ ഒന്ന് പുരട്ടിയെടുക്കണം. നല്ലോണം ഒന്ന് അതിൽ വന്നപ്പം ചിക്കൻ നല്ലോണം മസാല പിടിച്ച് കഴിയുമ്പം അതിലൂടെ നമുക്ക് ഈ തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തക്കാളിയുടെ ഒരു പച്ചമണം ഒക്കെ മാറിക്കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 5 ഗ്ലാസ് വെള്ളമാണ് മൊത്തത്തിൽ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. അതിൻ്റെ 2 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ മതി നമ്മൾ ഈ കുക്കർ അടച്ച് ഒരു വിസിൽ കേൾക്കണം. 1 വിസിൽ കേട്ടാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി മണമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്.
ഇനി ഈ ചിക്കൻ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വെള്ളം, അതായത് ഞാനൊരു 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാനുണ്ടായിരുന്നു, 3 ഗ്ലാസ് വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഒഴിച്ച വെള്ളമെല്ലാം ചൂട് വെള്ളമാണ് കേട്ടോ. ഇനി നമ്മൾ അടച്ചു വെച്ചതും ഒരു വിസിൽ കേൾപ്പിക്കണം. അപ്പം എൻ്റെ നിന്ന് കുക്കർ തുറന്ന വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പം ഇതാണ് നമ്മുടെ മധൂത്ത് റൈസ്. ഇത് ചിക്കനും റൈസും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെന്തിട്ടാണ് വരുന്നത്, കാരണം റൈസ് ഓവർ കുക്ക്ഡ് ആവാനും പാടില്ല. ഇതാണ് കറക്റ്റ് പരുവം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മധൂത്ത് റൈസ് റെഡി ആയിരിക്കുകയാണ്. നല്ല മണമായിരുന്നു കേട്ടോ കുക്കർ തുറന്നപ്പോൾ. അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ. അപ്പം നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തന്നെ ടേസ്റ്റ് അടിപൊളിയാന്ന് പറഞ്ഞത് ഭയങ്കര മയച്ചാണ്. അതുകൊണ്ട് എൻ്റെ കസിൻ ബ്രദർ ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ അവനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകാം. അച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കി. മധൂത് ബിരിയാണി സക്സസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ മന്തിയുടെയും കബ്സയുടെയും ഒക്കെ കാട്ടിലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ എപ്പോഴും എപ്പോഴും ഞാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പറയുന്നില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.